ഹൈ ും ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യം കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി കെട്ടുകൾ അറ്റു വീണു ഫിലിസ്റ്റീനറുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു സാംസൺ ഇസ്രായേൽ ജനത്തെ നയിസ ന്യായാധിപന്മാരിൽ പ്രമുഖൻ ധാൻ ഗോത്രക്കാരനായ മനോവയ്ക്ക് കർത്താവിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം ജനിച്ചവനായിരുന്നു സാംസൺ കർത്താവിന് അവനെക്കുറിച്ച് ഒരു പദ്ധതി തന്നെ ഉണ്ടായിരുന്നു അവൻ ജനനം മുതലേ കർത്താവിന് നാസീർവദക്കാരനായിരിക്കും എന്ന് ദൈവമായ കർത്താവ് ഒരു ദൂതൻ വഴി അവൻ്റെ മാതാപിതാക്കന്മാരെ അറിയിച്ചിരുന്നു അവൻ ശക്തനും ധീരനുമായി വളർന്നു വന്നു അവൻ്റെ കരം ഫിലിസ്യർക്കെതിരെ പ്രബലപ്പെട്ടു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മൂന്ന് സ്ഥലത്ത് അവൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് വന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ഒരു സ്ത്രീയാൽ വഞ്ചിക്കപ്പെട്ട് അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിലും പശ്ചാത്തപിച്ച് ശക്തിയോടെ അവൻ തിരിച്ചു വരുന്നുണ്ട് താൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിലേറെ പേരെ കൊന്നുകൊണ്ടാണ് അവൻ മരണത്തെ പോകുന്നത് സാംസൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിവരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലാണ് പതിനാലാം അധ്യായത്തിൽ സാംസൺ ഒരു ഫിലിസ്തീൻ യുവതിയെ വിവാഹം കഴിക്കുന്നുണ്ട് എന്നാൽ അവൾ അവനെ വഞ്ചിച്ചപ്പോൾ അവൻ അവളെ ഉപേക്ഷിച്ച് തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി ഒരു വിളവെടുപ്പ് കാലത്ത് സാംസൺ തൻ്റെ ഭാര്യയെ സന്ദർശിക്കുന്നിടത്താണ് പതിനഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് എന്നാൽ തൻ്റെ ഭാര്യയെ മറ്റൊരുവിനെ നൽകിയതിനുള്ള ദേഷ്യത്താൽ സാംസൺ മുന്നൂറ് കുരുന്നറികളെ പിടിച്ച് അവയെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവക്കിടയിൽ പന്തവും വെച്ച് കെട്ടി ഫിലിസ്ത്യരുടെ വയലിലേക്ക് അയച്ചു അങ്ങനെ ഫിലിസ്ത്യറുടെ വിളവുകളെല്ലാം കത്തി നശിച്ചു ഇത് സാംസൺ ആണ് ചെയ്തതെന്ന് അറിഞ്ഞ ഫിലിസ്ത്യർ അവൻ്റെ ഭാര്യയെയും അമ്മായിയപ്പനെയും വധിച്ചു ഇതിൽ കുപിതനായ സാംസൺ അനേകം ഫിലിസ്തീനെ വധിക്കുകയും ഏതാം പാറക്കെട്ടിൽ പോയി താമസിക്കുകയും ചെയ്തു ഫിലിസ്തീയർ ഇസ്രായേൽക്കാരുടെ ലേഹി പട്ടണത്തെ ഉപരോധിക്കുകയും അവരോട് സാംസണെ ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രായേൽ ജനം സാംസണെ അന്വേഷിച്ച് ഏതാം പാറക്കെട്ടിലെത്തി അവർ ഒരു പുതിയ കയറുകൊണ്ട് ബന്ധിച്ച് സാംസനെ ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി കെട്ടുകൾ അറ്റു വീണു അവൻ ഒരു കഴുതയുടെ താടിയൽ കൊണ്ട് ആയിരം പേരെ വധിച്ചു ഈ യുദ്ധത്തിന് ശേഷം സാംസന് കഴുത്ത ദാഹമുണ്ടായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവന് വേണ്ടി ലേഹിയിലെ ഒരു പൊള്ളയായ സ്ഥലം തുറന്നു അവിടെ നിന്ന് ജലം പുറപ്പെട്ടു സ്നേഹമുള്ളവരെ സാംസന്റെ ജീവിതത്തിലെ ഈ ചെറിയൊരു സന്ദർഭം നമ്മെ പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും രണ്ട് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നാം ശക്തരായിത്തീരും പാപത്തിനോ തിന്മയ്ക്കോ നമ്മെ കീഴടക്കാനാവുകയില്ല മൂന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവന് വേണ്ടി ദൈവമായ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും പന്തകുസ്തയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് മാമോദി സായിയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമുക്ക് ലഭിച്ച ആത്മാവിനെ നമ്മൾ സജീവമാക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ സജീവമാക്കണമേ ആമേ